എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൂൺ ഗോഡ്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അതായത് സ്കേർട്ടും ക്രോപ് ടോപ്പും ഒപ്പം നമ്മുടെ കോട്ട് കോളർ വരുന്ന മോഡലിൽ വരുന്ന ജാക്കറ്റും ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ജാക്കറ്റിന് വേണ്ടിയിട്ട് ഓർഗൻസ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് ഒന്നര മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു മീറ്റർ ലൈനിങ് കോട്ടന്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത് കാരണം സ്ലീവിന് ലൈനിങ് വേണ്ട അതുകൊണ്ടാണ് ഒരു മീറ്റർ ലൈനിങ് എടുത്തത് ഇനി സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് ഇതേപോലെ ഒരു ഗൗൺ ഉണ്ടായിരുന്നു ഞാൻ അധികം ഒന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ താഴേക്ക് വന്നിട്ട് ഭയങ്കര ഫ്ലെയർ ആണ് നല്ല ലെങ്ത്തും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ സ്കേർട്ട് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഫോട്ടോ കാണുന്നത് അപ്പൊ ഏതായാലും ഈ ഒരു മോഡല് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലെയിൻ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സെയിം കളറിലുള്ള ക്ലോത്ത് ഒത്തിരി ഷോപ്പിൽ തെരഞ്ഞു പക്ഷെ എവിടെയും സെയിം കളറിലുള്ള ക്ലോത്ത് കിട്ടിയില്ല അപ്പൊ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ക്ലോത്ത് അതായത് ഷോപ്പിലുള്ള വെളിച്ചത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം സിമിലർ ആയിട്ടാണ് ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോഴും ഏറെ കുറെ സിമിലറായിട്ടൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിന്റെ പോർഷൻ തന്നെ നമുക്കൊരു ബ്ലൗസ് ആക്കിട്ട് എടുക്കാം പിന്നെ താഴ്ഭാഗം ആയിട്ട് ചെയ്യാം അപ്പൊ അതിന് മടക്കി തയ്ക്കാനൊക്കെ ക്ലോത്ത് ആവശ്യമുണ്ടല്ലോ അപ്പൊ അതായിട്ട് നമ്മൾ ഈ എക്സ്ട്രാ എടുത്തിട്ടുള്ള പീസ് ഞാൻ എടുക്കുന്നുണ്ട് ഒരു സെന്റർ കട്ട് ചെയ്തിട്ട് കേട്ട് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിന് സ്ലീവ് ഒഴിവാക്കിയിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഹൈ നെക്കും പോലെ വന്നിട്ട് അവിടെ നിറയെ വർക്ക് ഒക്കെ വന്നിട്ടാണ് അപ്പൊ അത് ഞാൻ നോർമൽ നെക്ക് കൊടുത്തിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് സർക്കുലർ സ്കേർട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മളിന് മുമ്പേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും ഞാൻ ഐ കാർഡിലെ ലിങ്ക് കൊടുക്കാം അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ രീതിയിലും നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്തിട്ടുണ്ട് ഹൈ നെക്ക് ആയിട്ടും ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂട്ടോ അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനിയും പിന്നെയും സ്കേർട്ടും അതുപോലെ തന്നെ ബ്ലൗസും ഉൾപ്പെടുത്തുന്നില്ല ഇതിൻ്റെ അകത്ത് കോട്ട് കോളർ എങ്ങനെയാ ചെയ്യാനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓർഗൻസ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ലൈനിംഗില് കട്ട് ചെയ്യാം ലൈനിങ്ങിന് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും വ്യത്യാസം ഉണ്ട് ശ്രദ്ധിച്ച് തന്നെ കാണാട്ടോ സ്കിപ്പ് ചെയ്ത് കാണുക മനസ്സിലാവില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ കാണുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിലേക്ക് അതായത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് ഇതേപോലെ രണ്ട് ഓപ്പൺ ആയിട്ടുള്ള പീസും ബാക്കിലേക്ക് ഒറ്റ പീസിന് വിട്ടാണ് വെച്ചിരിക്കുന്നത് ജാക്കറ്റിന് ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പത്തൊൻപത് ഇഞ്ചാണ് അതിന്റെ കൂടെ ഒരു ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഇരുപത് ഇഞ്ച് ലെങ്ത്തിലാണ് ഇതേപോലെ ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഫ്രണ്ടിൽ ഫ്രണ്ടെ പീസിലാണ് നമ്മൾ കോളർ കൊടുക്കുന്നത് കോട്ട് ആണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ എടുക്കുന്ന വിടുത്തിനേക്കാളും ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ വിടുത്ത് നമുക്ക് കൂടുതൽ ഉണ്ടാവണം അപ്പൊ നോർമൽ ഞാൻ മടക്കി ഇടുന്ന സമയത്ത് എനിക്ക് വിടുത്തായിട്ട് വേണ്ടത് ഇഞ്ചാണ് അപ്പൊ ഫ്രണ്ടിലെ പീസിന് പന്ത്രണ്ട് ഇഞ്ച് വിടുത്ത് ഉണ്ടാവണം ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ച് വിടുത്ത് ഇണ്ടാവണം അപ്പൊ ഇതേപോലെ രണ്ട് ഓപ്പൺ ആയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത് അതിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതേപോലെ വൺ ഇഞ്ച് വൺ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ഈ അളവ് എല്ലാവർക്കും സെയിം ആണ് അപ്പൊ അതേപോലെ വൺ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ലൈനിന്റെ കറക്റ്റ് മുകളിലാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്കിലെ പീസ് വെച്ചു കൊടുക്കേണ്ടത് മനസ്സിലായാലോ അതായത് ബാക്കിലെ പീസും ഫ്രണ്ടിലെ പീസും തമ്മിൽ വൺ ഇഞ്ച് വ്യത്യാസം ഉണ്ട് വിടുത്തിന്റെ കേസിൽ വൺ ഇഞ്ച് വ്യത്യാസമുണ്ട് താഴെ ഇരിക്കുന്നതാണ് ഫ്രണ്ടിലെ പീസ് മുകളിൽ ഇരിക്കുന്നതാണ് ബാക്കിലെ പീസ് ഈ കറക്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിന്റെ അതായത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള അതുണ്ടല്ലോ നമ്മൾ വൺ ഇഞ്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് ആ ലൈനിലാണ് നമ്മൾ ബാക്കിലെ പീസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ മുതൽക്ക് വേണം നമ്മൾ നമ്മുടെ അളവുകളും കാര്യങ്ങളും മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ ആ വൺ ഇഞ്ച് എക്സ്ട്രാ ഇരിക്കുന്ന ഭാഗത്ത് ഒന്നും മാർക്ക് ചെയ്യേണ്ട അത് അങ്ങനെ വിടുക അപ്പൊ കോളർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഷോൾഡറിന്റെ കൂടെ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം നിങ്ങളൊരു ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഇഞ്ച് വരെ എക്സ്ട്രാ എടുക്കാം ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ അപ്പൊ വൺ ഇഞ്ച് എക്സ്ട്രാ എടുത്തതിന് ശേഷം എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇട്ടു നോക്കുക ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഷോൾഡർ വല്ലാതെ താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാകത്തിന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഇഞ്ച് എടുക്കാം അല്ലാത്ത തയ്ച്ച് അത്യാവശ്യം തയ്ച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഹാഫ് ഇഞ്ച് എടുത്താൽ മതി അപ്പൊ ഞാനിവിടെ ഹാഫ് ആണ് ഷോൾഡറിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഏഴ് ഇഞ്ചാണ് ഷോൾഡർ അതിന്റെ കൂടെ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൂടി കൂട്ടിട്ട് സെവൻ പോയിന്റ് ഫൈവ് ഞാൻ ഇതേപോലെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഇനി ആംഹോൾ മാർക്ക് ചെയ്യാം നമ്മളിപ്പോ മാർക്ക് ചെയ്ത പോയിന്റ് നേരത്താഴോട്ടേക്ക് ആംഹോൾ മാർക്ക് ചെയ്യാം ആംഹോള് സെവൻ ഇഞ്ചാണ് അതിന്റെ കൂടെ ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോർമൽ കേസിൽ നിങ്ങൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാതാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിലും കോളർ വെച്ച് ചെയ്യുന്ന എല്ലാ ഡ്രസ്സിനും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് അല്ലാതെ എൻ്റെ ചുളിവ് വരും നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ലൈൻ വരച്ചിട്ട് ഇനി നമുക്ക് ചെസ് ബിഡ് മാർക്ക് ചെയ്യാം ഇവിടെ ചെസ് ബിഡ് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് അതായത് തേർട്ടി സിക്സ് ആണ് അതിനെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് പക്ഷെ നമ്മൾ ഇതൊരു ഓവർ കോട്ട് പോലെയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഉള്ളിൽ ഒരു ഡ്രസ് ഇടും അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ജാക്കറ്റ് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹാഫ് ഇഞ്ച് ലൂസും കൂടി കൊടുക്കും അപ്പൊ ഞാനിവിടെ കറക്റ്റ് ഒൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ട് ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അളവിലുള്ള സ്റ്റിച്ച് ചെയ്യാതെ ഒരു ഹാഫ് ഇഞ്ച് ലൂസ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നയൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് പിന്നെയും ടൂ ഇഞ്ച് സിമല കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ കുറച്ച് ലൂസ് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും കാരണം ജാക്കറ്റ് ആണല്ലോ എന്നിട്ട് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓവർ ലൂസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ സൈഡ് അടിച്ചാലും മതി അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റ് ലെങ്ത്ത് തേർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ആണ് അത് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടേക്കുള്ള വിടുത്ത് എയിറ്റ് ഇഞ്ച് ആണ് അവിടെയും ടു ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് ബോട്ടം വിടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് നയൻ ഇഞ്ച് ആണ് അവിടെയും ടു ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് പിന്നെ താഴെ നിന്ന് ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് ഹാഫ് ഇഞ്ച് മതി മതിയെന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് അതായത് നിങ്ങൾക്ക് എത്രയാണ് ആ സ്ലോപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പൊ ഞാനിവിടെ വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട് ഈ വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഓവർ ആണ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതേപോലെ ചെയ്യാം നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഹോൾ വരയ്ക്കണം ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരച്ച് വെച്ചിട്ടുണ്ട് ആ എൽ ഷേപ്പിന്റെ സെന്ററിൽ അതായത് ആ കോർണറിൽ ടേപ്പ് വെച്ചിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ആംഗിൾ ആയിട്ട് ടേപ്പ് വെക്കുക എന്നിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് എന്നിട്ട് നിങ്ങൾ കൈ വെച്ച് വരച്ചാൽ മതി ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് വരയ്ക്കുന്നുള്ളു കേട്ടോ ഇതേപോലെ നമ്മൾ വരച്ചിട്ടുണ്ട് നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം നെക്ക് വിടുത്ത് ഞാൻ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് ഹാഫ് ഇഞ്ചിൽ ഇതേപോലെ ഷോൾഡർ ഒന്ന് സ്ലോപ്പും കൂടി ചെയ്തെടുക്കുന്നുണ്ട് മുകളിലിരിക്കുന്ന പീസ് നമ്മുടെ ബാക്ക് പീസ് ആണ് അപ്പൊ ആദ്യം നമുക്ക് ബാക്കിലേക്കുള്ള നെക്ക് മാർക്ക് ചെയ്യാം ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് നെക്കായിട്ട് വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നില്ല ഇനിയിപ്പോ കുറച്ച് ലൂ കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാഫ് ഇഞ്ചിന് പകരം ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ അളവ് മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്യാം മുകളിലെ പീസ് ബാക്ക് പീസ് ആണ് അപ്പൊ ബാക്കിൽ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മുകളിൽ ഇരിക്കുന്ന പീസ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് താഴെ ഇരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലെ പീസ് ആണ് അപ്പൊ ഫ്രണ്ടിലെ പീസില് എന്ത് ചെയ്യാം നെക്ക് വരയ്ക്കാം നെക്കിന് ഇറക്കായിട്ട് നാലിഞ്ചാണ് കൊടുക്കുന്നത് ഇഞ്ച് അറക്കത്തില് ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് വരയ്ക്കുന്നുണ്ട് വല്ലാതെ വൈഡ് ആയിട്ട് വരയ്ക്കേണ്ട കുറച്ച് അടുപ്പിച്ച് വരുന്ന രീതിയിൽ ഒരു റൗണ്ട് നെക്ക് വരയ്ക്കാം കേട്ടോ അപ്പൊ കോളർ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇനി ഹാഫ് ഇഞ്ചില് ഇപ്പിരിക്കുന്ന ആംഹോള് ബാക്കിലെ ആംഹോൾ ആണ് അതുകൊണ്ട് ഹാഫ് ഇഞ്ചില് നമുക്ക് ആംഹോളും കൂടി ഒന്ന് കുഴിച്ചു വരയ്ക്കണം ഈ നെക്കും അതുപോലെ തന്നെ ആംബോളും ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം ഇനി നമുക്ക് ഇതേപോലെ രണ്ട് പീസ് വേണം ഫ്രണ്ടിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കോളർ വരാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതേപോലെ രണ്ട് പീസ് വേണം ഈ പീസിന്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇഞ്ച് ആയിരിക്കണം ആറു ഇഞ്ച് വിടുത്ത് നിർബന്ധമായിട്ടും വേണം ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ജാക്കറ്റിന്റെ ലെങ്ത് എടുത്തത് സെയിം ലെങ്ത് തന്നെ ആയിരിക്കണം ലെങ്ത്തിൽ സെയിം ലെങ്ത് ആണ് കേട്ടോ കുറച്ചെടുക്കാൻ പാടില്ല സെയിം ലെങ്ത് ആയിരിക്കണം അതുപോലെ തന്നെ വിടുത്ത് എന്ന് പറയുന്നത് ആറു ഇഞ്ച് നിർബന്ധമായിട്ടും വേണം കേട്ടോ ഇപ്പൊ ഈ പീസ് കറക്റ്റ് ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് ഇതേപോലെ വെച്ചുകൊടുക്കുക ഫ്രണ്ടിലുള്ള നെക്ക് അതേപോലെ വരച്ചെടുക്കുക ഷോൾഡർ സ്ലോപ്പ് ഒക്കെ അതേപോലെ തന്നെ വരച്ചെടുക്കുക ഈ വരച്ച പ്രകാരം നമ്മൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് ഒട്ടാകെ ബാക്കിൽ ഒരു പീസ് ഒരു പീസ് ഉണ്ടാവും ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളിപ്പോ എക്സ്ട്രാ കട്ട് ചെയ്ത് രണ്ട് പീസ് ഉണ്ടാവും ഇതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മെയിൻ ഫാബ്രിക് അതായത് ഓർഗൻസ സെയിം ഇത്രയും അളവില് ഇതേ അളവ് പ്രകാരം കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്ലീവ് ചെയ്യാം സ്ലീവിന് ലൈനിങ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ഫാബ്രിക് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കറക്റ്റ് ഇതേപോലെ ഫാബ്രിക് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് നാലാക്കി മടക്കിയതിന് ശേഷം ഞാൻ പതിമൂന്ന് ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അതായത് എനിക്കൊരു മുട്ടിൻ്റെ അത്ര ഇറക്കം ഉള്ള രീതിയിലാണ് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക പിന്നെ ഫുൾ സ്ലീവ് ഒക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒന്നര മീറ്റർ എടുത്ത സ്ഥലത്ത് നിങ്ങൾ രണ്ട് മീറ്റർ ക്ലോത്ത് എടുക്കണം കേട്ടോ അപ്പൊ ഒന്നര മീറ്ററിൽ ചെയ്യുമ്പോൾ ഒരു ത്രീ ബൈ ഫോർ സ്ലീവ് ഒക്കെ കിട്ടുകയുള്ളൂ ഇതേപോലെ നമ്മൾ പതിമൂന്ന് ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് പതിമൂന്ന് ഇഞ്ച് ലെങ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് പഫ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പതിമൂന്ന് ഇഞ്ച് ലെങ്ത് കഴിഞ്ഞിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ആ ലൈൻ്റെ മുകളിലേക്ക് ഞാൻ അഞ്ചു ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ താഴെ വരച്ചിരിക്കുന്ന അതായത് ആദ്യം വരച്ചിരിക്കുന്ന ലൈൻ്റെ അളവ് പ്രകാരമാണ് നമ്മൾ കറക്റ്റ് സ്ലീവ് വരയ്ക്കേണ്ടത് ഈ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ആ ലൈനിന്റെ നേരെ താഴത്തേക്കായിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നോർമൽ രീതിയിൽ എങ്ങനെയാണോ ആംഹോൾ കുഴിച്ചു എന്ന് വെച്ചാൽ അതേപോലെ ആംഹോൾ ഒന്ന് കുഴിച്ചു വരയ്ക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു വെക്കിയാൽ മതി കേട്ടോ താഴത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ ചരിച്ചു വരയ്ക്കുന്നുണ്ട് ഇനി മുകളിലേക്ക് വരാം അതായത് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വരാം അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റ് നമ്മൾ നേരത്തെ ആംഹോളിന് ഒരു സെന്റർ പോയിന്റ് കണ്ടിട്ടുണ്ടല്ലോ അതായത് നമ്മൾ മുകളിൽ പൊക്കിയും താഴ്ത്തിയും വരച്ച ഭാഗം ഒരു സെന്റർ ഭാഗം ഉണ്ട് ആ ഭാഗം ഈ രണ്ട് ഇഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ വരച്ചെടുക്കുക നമ്മൾ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുക നമ്മൾ ആദ്യം ഒരു അഞ്ച് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കറക്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ തുണി മടക്കി കൊടുത്തിട്ട് എല്ലാ തുണിയും കൂടി ഒന്നിച്ച് മടക്കി കൊടുത്തിട്ട് അവിടെ ചെറിയൊരു നോച്ച് കൊടുക്കുക കാരണം എവിടെ മുതൽക്ക് എവിടെ വരെയാണ് നമുക്ക് പ്ലീറ്റ്സ് കണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോച്ച് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഈ ഒരു രീതിയിലാണ് സ്ലീവ് കട്ട് ചെയ്താലും ഉണ്ടാവുക അപ്പൊ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഞാൻ ഇതുപോലെ എല്ലാ പീസും അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസിന്റെയും സെയിം അളവിൽ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ സൈഡിലൂടെയും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഓർഗൻസ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അറിയാലോ പിടിച്ചാൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മള് ഫ്രണ്ടില് രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഉള്ളോട്ടേക്ക് ഉള്ളിലേക്കാണെ ഒരു സൈഡ് അതായത് അറ്റത്തുനിന്ന് ഉള്ളോട്ടേക്ക് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണോ നമ്മൾ ആ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പിനനുസരിച്ചിട്ട് ടേപ്പ് വെച്ചിട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എല്ലാവർക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക വലുതാക്കി കട്ട് ചെയ്യരുത് കേട്ടോ നമ്മുടെ ക്ലോത്ത് പിന്നി പോവും അവിടെ ഒരു കുഞ്ഞ് കട്ട് ഒരു ഹാഫ് ഇഞ്ചിലൊരു ചെറിയ കട്ട് കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസിലും ചെയ്യുക പിന്നെ നമ്മൾ രണ്ട് പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് പീസിലും സെയിം ഇതേപോലെ തന്നെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക കേട്ടോ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക താഴെ മുതൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം എന്നിട്ട് നമ്മൾ ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാണ് ആ രണ്ടിഞ്ചില് വരുന്നത് വെച്ചാല് അതുപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ കട്ട് കൊടുക്കുക എന്നിട്ട് മറിച്ചെടുക്കുക മറിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഓർഗൻസെയാണ് അപ്പൊ അതുകൊണ്ട് പിന്നി പോവാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ നോക്കിയിട്ട് ഒക്കെ വെച്ചിട്ട് അയൺ ചെയ്യുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് പതിച്ചടിക്കണം നേരത്തെ ചെയ്ത പോലെ തന്നെ താഴ്ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാ എന്നിട്ട് ആ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ അവിടെ വരെ സ്റ്റിച്ച് ചെയ്യ എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് നമ്മുടെ നോർമൽ നെക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇനി ഷോൾഡർ കോളർ വെക്കുന്ന സമയത്ത് താഴെ വേറെ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പീസും നല്ല പീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും കൂടി ചെയ്തെടുക്കുക ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ബാക്കിലെ പീസിന്റെ നല്ല വശം വെക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറക്റ്റ് നമ്മളിതിൽ നിന്ന് മടക്കിയിടുന്നുണ്ട് ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കോളർ വേണ്ട അത്രയും ഭാഗം ഒന്ന് മെഷർ ചെയ്തെടുക്കുക അതായത് രണ്ടിഞ്ചിൽ നമ്മൾ നെക്ക് ചെയ്ത ആ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗമാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത് ഒരു മൂന്നാല് പ്രാവശ്യം മെഷർ ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് അളവായിരിക്കണം അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകാൻ വേണ്ടി പാടില്ല അപ്പൊ നമുക്ക് ഇവിടെ എട്ട് ഇഞ്ചാണ് കിട്ടുന്നത് ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മാർക്കി കൊടുത്തിട്ടുണ്ട് ക്യാൻവാസ് പേപ്പറിന്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മൂന്നു ഇഞ്ചാണ് വിടുത്ത് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് മടക്കി ഇട്ടപ്പോഴുള്ള വിടുത്താണ് എട്ട് ഇഞ്ച് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തല്ല ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് ലെങ്ത്തിന്റെ ഭാഗത്ത് നേരെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് വിടുത്തിന്റെ ഭാഗ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വിടത്തിന്റെ ഭാഗത്തായിട്ട് ഒരു വൺ ഇഞ്ച് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ വൺ ഇഞ്ചും ഹാഫ് ഇഞ്ചും മാർക്ക് ചെയ്ത ഈ പോയിന്റുകൾ തമ്മിൽ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് ഇത് എല്ലാവരുടെ കേസിലും ഇങ്ങനെ തന്നെയാണ് ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ് നമുക്ക് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതേപോലെ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന വിടത്തിന്റെ കറക്റ്റ് പകുതി നാലിഞ്ച് നമുക്ക് എട്ട് ഇഞ്ചാണ് അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇഞ്ച് ആ നാല് ഇഞ്ചിലേക്ക് ഈ പോയിന്റ് ഒന്നും കൂടി ഇതേപോലെ ചരിച്ച് വരയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ വരച്ചിട്ടുള്ള പോയിന്റ് കറക്റ്റ് നമുക്ക് എട്ട് ഇഞ്ച് തന്നെയാണോ കിട്ടുന്നത് നോക്കുക എട്ട് ഇഞ്ച് എന്നുള്ളത് എന്റെ അളവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അളവാണ് അളവാണെട്ടോ വേണ്ടത് എട്ട് ഇഞ്ച് അല്ല അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് എട്ട് ആക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക കേട്ടോ ഇതേപോലെ വരച്ചിട്ടുണ്ട് ഇനി പ്രകാരം ഒന്ന് കട്ട് ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കില് അയൻ ചെയ്തെടുക്കാം അപ്പൊ ഓർഗൻസ് ആയത് കാരണം തന്നെ ലൈനിങ് വെച്ചിട്ട് വേണം നിങ്ങൾ അയൺ ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ ഒരു എക്സ്ട്രാ പീസും നമുക്ക് വേണം ഞാനിവിടെ ഓർഗൻസ് പ്ലെയിൻ ഓർഗൻസ് തന്നെയാണ് എടുത്തത് പക്ഷെ എല്ലാം തയ്ച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാൻവാസ് പേപ്പർ നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലായത് കാണുന്ന അറിയാമായിരുന്നു പക്ഷെ എന്നത് ഇത്രത്തോളം എടുത്തു കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല പിന്നെ എനിക്കിത് മൊത്തമായിട്ട് അഴിച്ചിട്ട് പിന്നെ ലൈനിങ് ഇട്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ അത് കാരണം നിങ്ങൾ എടുക്കുന്ന സമയത്ത് രണ്ട് പീസും അതിന്റെ ലൈനിങ്ങും കൂടി ചേർത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ താഴ്ഭാഗം അതായത് നമ്മൾ കറക്റ്റ് എട്ട് ഇഞ്ച് വിടുത്തെടുത്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഇതേപോലെ ഉള്ളോട്ട് ഒരു ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എല്ലാ സൈഡിലും ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക പിന്നെ ആ എട്ട് ഇഞ്ചിന്റെ ഭാഗം ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഒന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അതെല്ലാം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ ഞാൻ ഇതേപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നുണ്ട് സെയിം ഇതേപോലെ തന്നെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പ്ലെയിൻ ഓർഗൻസാ മാത്രമാണ് എടുത്തത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ലൈനിങ്ങും കൂടി ചേർത്തിട്ട് എടുക്കുക കേട്ടോ അല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പറിന്റെ വൈറ്റ് കളർ പുറത്തേക്ക് വിസിബിൾ ആവും നമ്മള് മുകളിൽ വെച്ചിരിക്കുന്ന പീസിൽ ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് നമുക്ക് കുറച്ചധികം ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ഭാഗത്തൊക്കെ ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ബാക്കി മൂന്ന് ഭാഗങ്ങളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക മൂന്ന് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോ രണ്ട് പീസ് ഉണ്ടാവണം അതായത് രണ്ട് നമ്മുടെ ഈ ഓൾറെഡി നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്ന പീസും എക്സ്ട്രാ നമ്മൾ വെച്ചിട്ടുള്ള പീസും ഒന്നിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ആ താഴ്ഭാഗം ഓൾറെഡി മടക്കി തയ്ച്ചിട്ടുണ്ട് ബാക്കി മൂന്ന് വശം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ക്യാൻവാസ് പേപ്പറിന്റെ അരികിലൂടെ എന്താ പറയാ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ക്ലോത്ത് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുക ഈ വെച്ചിട്ടുള്ള ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചെടുക്കുക നമ്മുടെ ആ ഷേപ്പ് ഒക്കെ കറക്റ്റ് അതേപോലെ കിട്ടുന്ന രീതിയിൽ മറിച്ചെടുക്ക കേട്ടോ മറിച്ചെടുത്തതിനു ശേഷം ഒന്ന് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അയൻ ചെയ്തെടുക്കുക അയൺ ചെയ്തതിന് ശേഷം ഈ മൂന്ന് സൈഡ് അതായത് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മൂന്ന് സൈഡ് ഒന്ന് പതിച്ചും കൂടി അടിക്കുക ഇനി താഴ്ഭാഗത്ത് കുറെ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക ഒരു ഹാഫ് ഇഞ്ച് ക്ലോത്ത് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് മാത്രം മതി കുറെ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഹാഫ് ഇഞ്ചിലുള്ള ക്ലോത്തിൽ മുകളില പീസ് അതായത് ക്യാൻവാസ് പേപ്പർ വന്ന് നിൽക്കുന്ന പീസിന്റെ കറക്റ്റ് അളവിനനുസരിച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ലൈനിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ജാക്കറ്റ് എടുക്കുക ജാക്കറ്റിന്റെ ചീത്തവശം ചീത്തവശത്തിന്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നമ്മുടെ കോളർ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെന്ററിന് സൈഡിലേക്ക് പിന്നെ സെൻറ്ററിന് അടുത്ത സൈഡിലേക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതെല്ലാം നല്ലതുണ്ടെങ്കിൽ ഈ അറ്റത്തുനിന്ന് തന്നെ അതായത് രണ്ടിഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ നെക്ക് രണ്ട് ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് അതായത് ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം ശ്രദ്ധിക്കാം നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോളർ കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും വലിച്ചു പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത് കാരണം ഓർഗൻസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിഞ്ഞ് വരും അപ്പൊ അതുകൊണ്ട് വലിച്ചു പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോളർ അധികമായിട്ട് വരും അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആ ഒരു ക്ലോത്ത് എങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മെല്ലെ പതിയ സമയം എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ കാൻവാസ് പേപ്പർ ഇരിക്കുന്ന പീസ് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പീസിൽ സ്റ്റിച്ച് കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എത്തുമ്പോൾ കറക്റ്റ് അളവിൽ വന്ന് നിൽക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം നല്ല വശത്തേക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഉള്ളിലും കൂടി ലൈനിങ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് കാരണം എൻ്റെ അടുത്ത് ലൈനിങ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇടാതിരുന്നത് പിന്നെ ഞാൻ കുറച്ചും കൂടി വേറൊരു കളർ ഒപ്പിച്ചിട്ട് ലൈനിങ് ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ ലൈനിങ് വെച്ച് ചെയ്യാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം അയച്ചെടുത്തിട്ട് പിന്നെയും സ്റ്റിച്ച് ചെയ്യാന്ന് പറയുന്നത് നല്ല ഇരട്ടി പണിയാണ് അപ്പൊ എനിക്ക് നല്ല പണിയാണ് കിട്ടിയത് ഞാൻ പിന്നെ എന്താ പറയുക അത്ര തന്നെ അങ്ങോട്ട് വിസിബിൾ ആവില്ല എന്ന് വിചാരിച്ചു പിന്നെ ലൈനിങ്ങും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണമാണ് ചെയ്യാണ്ടിരുന്നത് പിന്നെ എന്തായാലും വേറെ പീസ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതെന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ ഇതിപ്പോ ഓവർലാപ്പ് ചെയ്ത് വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഭാഗം ഇതിന്റെ ഉള്ളിലേക്കാക്കി വെച്ചുകൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഇതിന്റെ മുകളിലായിട്ട് വെക്കുക നമ്മുടെ കോളർ കറക്റ്റ് ഇതിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ ഇനി ഇതിലേക്കുള്ള സ്ലീവ് എടുക്കാം സ്ലീവിന് താഴ്വശം ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് തയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ അഞ്ച് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഭാഗത്ത് നിന്ന് അതായത് ആദ്യം നോച്ച് കൊടുത്ത പോയിന്റ് അടുത്ത നോച്ച് കൊടുത്ത പോയിന്റ് വരെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റിലുള്ള സ്ലീവിൽ എത്ര എത്ര പ്ലീറ്റ് ഇടുന്നുണ്ടോ സെയിം അത്ര തന്നെ റൈറ്റിലുള്ള സ്ലീവിലും നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് രണ്ടു ഭാഗത്തും പ്ലീറ്റ്സ് ഒരേ അതായത് ഇപ്പൊ നിങ്ങൾ എട്ട് പ്ലീറ്റ് ആണ് ഇടണെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തും എട്ട് പ്ലീറ്റ് ആണ് ഇടുക അത്ര മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതേപോലെ പ്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പ്ലീറ്റ് ഇട്ട ഭാഗത്തിന് കറക്റ്റ് ഇതേപോലെ മടിക്കൊടുത്തിട്ട് അതിന്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സെന്റർ വേണം നമ്മുടെ ഷോൾഡറിന്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് അതിന് മുന്നേ ശ്രദ്ധിക്കാൻ ഞാൻ തുടക്കത്തില് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ്നേസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ഇഞ്ച് ഷോൾഡർ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വൺ ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തത് ഈ സമയത്ത് നിങ്ങൾ ഒന്ന് ഇട്ടു നോക്കുക അതായത് ജാക്കറ്റ് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് ഷോൾഡർ വല്ലാതെ ഇറങ്ങിയിട്ടാണ് നിക്കണേന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്ത ആൾക്കാർക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല വൺ ഇഞ്ച് ഒക്കെ എക്സ്ട്രാ എടുത്ത ആൾക്കാർക്ക് മാത്രം ഒന്ന് ഇട്ട് നോക്കിയിട്ട് അതേപോലെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന്റെ സെന്ററില് സ്ലീവിന്റെ നമ്മൾ ഇപ്പൊ കട്ട് ചെയ്ത അതായത് പ്ലീച്ച് സെന്റർ നമ്മൾ കട്ട് ചെയ്തില്ല ആ സെന്റർ വെച്ച് കൊടുക്കുക നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക സെന്ററിന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സ്ലിച്ച് അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ക്ലോത്ത്സ് ിമലവൻസ് ആയിട്ട് വരുന്ന ക്ലോത്ത് ഇങ്ങനെ പുറത്തേക്ക് വിസിബിൾ ആയിട്ട് നിൽക്കും കാരണം നമ്മൾ സ്ലീവിന്റെ ഭാഗത്ത് ലൈനിങ് കൊടുത്തിട്ടില്ല ആ പീസ് ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം ഷർട്ടിനൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു ഡബിൾ സ്റ്റിച്ച് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ചുളിവുകൾ വീഴാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഭംഗി ഒരു വൃത്തികേടായിരിക്കും ചുളിവ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ചുളിവുകൾ ഇല്ലാതെ നല്ല വൃത്തിയായിട്ടൊന്ന് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് സൈഡ് നമ്മുടെ അളവ് പ്രകാരം ജോയിൻ ചെയ്യാൻ താഴ്വശം മടക്കി തേക്കാം ഉള്ളൂ അതും കൂടി നിങ്ങൾ ചെയ്തെടുക്കുക അപ്പൊ ഉള്ളൂ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കോട്ട് കോളർ വെച്ചിട്ടുള്ള ജാക്കറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇതേപോലെ സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് അപ്പൊ സർക്കുലർ സ്റ്റേറ്റ് എങ്ങനെയാ ചെയ്യാന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലുണ്ട് അതേപോലെ തന്നെ പ്രിൻസസ് ടോപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലുണ്ട് കേട്ടോ അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബൽ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ